ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ 56-ാമത്തെ പേജ് തന്നെ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ ബാക്കി. അതേമാതിരി ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻ എന്താണ്? 6ന്റെ മൾട്ടിപ്പിൾസ്, 6ന്റെ മൾട്ടിപ്പിൾസ്, 6ന്റെ ഗുണിതങ്ങൾ കേട്ടോ, അതിനോട് കൂടി അങ്ങനെ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് പറയാം. 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് പറയാം, ഞാൻ ഒരു ഉദാഹരണം, 6, 12, 12, 18, 24, ഇതൊക്കെ 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോ അടുത്തടുത്ത് തന്നെ 6ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 6ഉം 12ഉം പറ്റും, 12ഉം 18ഉം പറ്റും, 12ഉം 18ഉം പറ്റും, 18ഉം 24ഉം ഒക്കെ പറ്റും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത മാതിരി തന്നെ നമ്പേഴ്സിൽ എടുക്കുമ്പോൾ x, x+6 എന്നാണ് നമ്പേഴ്സ് എടുക്കുക. x ഉം x+6, ഇതാണ് 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള അടുത്തടുത്ത് എവിടെയാണ് നമ്പേഴ്സ്. 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനില് x ഉം x+5. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഈവൻ നമ്പേഴ്സ് പറഞ്ഞാൽ x ഉം x+2ഉം, ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ 2 തന്നെയാണ് കൂടിക്കൂടി പോകുന്നത്, 2 ആണ് കൂടി പോകുന്നത്, ഒറ്റ സംഖ്യ പറഞ്ഞാലും x ഉം x+2ഉം. അപ്പൊ 10ന്റെ ഗുണിതങ്ങൾ പറഞ്ഞാൽ x ഉം x+10ഉം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത് 6ന്റെ മൾട്ടിപ്പിൾസ്, അടുത്തടുത്ത് കിടക്കുന്ന 6ന്റെ മൾട്ടിപ്പിൾസിനോട് കൂടി, അതായത് ഇങ്ങനെ ഇതിനോട് കൂടി 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 729 കിട്ടും. 729 നമ്പേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് പറയുന്നതിന്റെ കാരണം, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യന്റെ സെയിം പാറ്റേൺ തന്നെയാണ്, 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ കേട്ടോ. അപ്പൊ x ഉം, രണ്ട് നമ്പേഴ്സ് എടുക്കുക, x ഉം x+6ഉം ആണ്, 6, 12, 18 ഒക്കെ 6 കൂടി കൂടി പോകണം. അപ്പൊ 729 കിട്ടി. ഇനി ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം, അത്രേ ഉള്ളൂ. നേരത്തെ ഇത് അതേമാതിരി തന്നെ x(x)² + x(6)(6x) + 9=729. ഓക്കെ, നേരത്തെ സ്ക്വയർ കമ്പിനേഷൻ മെത്തേഡ് അവിടെ പറഞ്ഞിരുന്നു, അതിന്റെ അതേ ഫോമിൽ തന്നെയാണ് ഇത് പോകുന്നത്. നമുക്ക് നോക്കാം, സ്ക്വയർ കമ്പിനേഷൻ മെത്തേഡ് കഴിഞ്ഞാൽ പറഞ്ഞു x² വേണം, x വേണം, =നമ്പർ. ആ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതുകയാണ്, x² + 6x = 2. ഇനി 729 + 9 ആണ് പോകുമ്പോ -9. അപ്പൊ x² + 6x = 720. ഓക്കെ, ഇനി നോക്കുക, ഇപ്പൊ എഴുതിയിട്ടുള്ള x² ഉണ്ട്, x ടൈം ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, നമ്പർ ഉണ്ട്. ഇനി നമുക്ക് സ്ക്വയർ കമ്പിനേഷൻ മെത്തേഡ് വർഗത്തേക്ക്, പകുതിയുടെ വർഗം കൂട്ടാം, കൂട്ടിക്കൂടെ ഇപ്പൊ ആ ഫോമിലേക്ക് ഇതെത്തി. ഓക്കെ, ഇനി ബൈ യൂസിങ് സ്ക്വയർ കമ്പിനേഷൻ മെത്തേഡ് പകുതിയുടെ വർഗം കൂട്ടിയ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഇനി നോക്കുക, ഇവിടെ x ഒപ്പുള്ള നമ്പർ 6 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ 2 ആയി, അപ്പൊ 1² ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ 6 ആവുമ്പോ 6ന്റെ പകുതി എത്രയാണ്? 3² രണ്ട് സൈഡിൽ എന്ത് ചെയ്യാ, കൂട്ടുക. അപ്പൊ x² + 6x + 3² = അപ്പുറത്ത് കൂട്ടാം, 720 + 3² 720 + 3² ഇനി ഞാൻ ഇതൊന്ന് മായച്ചിട്ട് അവിടെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇതുവരെയാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കി എന്താണ് വരിക? കഴിഞ്ഞാൽ പറഞ്ഞു ആദ്യത്തെ ഇവിടെ നമ്പർ x², ഏത് നമ്പറിന്റെ സ്ക്വയർ? x², പിന്നെ സൈനുകളൊക്കെ പ്ലസ്, ഇവിടെ പ്ലസ് തന്നെയാണ്. ലാസ്റ്റ് നമ്പർ 3 ഹോൾ സ്ക്വയർ. നേരത്തെ പറഞ്ഞു 6x എങ്ങനെയാ വരുന്നതെന്ന്, കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ 2x എങ്ങനെയാ വരുന്നതെന്ന്. അപ്പൊ നടുക്കത്തെ നമ്പർ നോക്കണ്ട, =729. എങ്ങനെ 729 കിട്ടിയത്? 720 + 3² 9, അപ്പൊ 729. അടുത്ത സ്റ്റെപ്പ് സ്ക്വയർ, ഫോർ x + 3 = സ്ക്വയർ പോവാ കേട്ടോ. അപ്പൊ റൂട്ട് കയറുന്നു വരും, പ്ലസ് ഓർ മൈനസ് ഉണ്ടോ? 729 +(−)√(729). ഇനി നമുക്ക് 729 റൂട്ട് എങ്ങനെ കാണുന്നു നോക്കാം. കഴിഞ്ഞാൽ പറഞ്ഞത് ഓർമ്മയില്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് വെച്ച് നോക്കാം, സ്ക്വയർ വെച്ച് നോക്കാം. 10ന്റെ സ്ക്വയർ അത്ര 100, 100നേക്കാൾ വലിയ സംഖ്യയാണ്. 20ന്റെ സ്ക്വയർ 400, അതിനേക്കാൾ വലിയ സംഖ്യയാണ്. 30ന്റെ സ്ക്വയർ 900, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 13ന്റെ സ്ക്വയർ 900 ആണ്, 900. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് അപ്പൊ 900നേക്കാൾ ചെറുതാണ്. പിന്നെ അവിടെ ഉള്ളത് 25 ആണ്. നമുക്ക് പെട്ടെന്ന് റൂട്ട് കണ്ടെത്താൻ പറ്റിയ 25ന്റെ സ്ക്വയർ, കഴിഞ്ഞാൽ പറഞ്ഞു 5ന്റെ സ്ക്വയർ 25 ആണ്, 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 3 ആണ്, 2 × 3 = 6 ആണ്, 625. അപ്പൊ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 625 × 900 ഇടയിലല്ലേ. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താം, 25 കഴിഞ്ഞ 26 വരെയാകും. 26 ആവുമ്പോൾ ആലോചിച്ച് നോക്കുക, 26 × 26 = 6, അത് എപ്പോഴും നോക്കണ്ട കേട്ടോ, 36. അവസാന ഉത്തരം കിട്ടിയ 6 ആണ്, ഇവിടെ 9 ആണ്, 26 വരൂല. 27 വരെ നോക്കാം, 27 × 27 അവസാനം 7 കളല്ലേ, 7 × 7 = 49, അവസാനം 9,
ഇവിടെയും 9 27 ആണ് വരുക. ഇനി 28 വരെ നോക്കാം. 28 8 8 64 അവസാനം 4 പക്ഷെ ഇവിടെ 9 വരൂല. 29 വരെ നോക്കാം. 9 9 81 അവസാനം 1 ആണ് ഇവിടെ 9 വരൂല. പിന്നെ 30 900. അപ്പൊ ഇതിൽ വരുന്ന നമ്പർ പേരുള്ളൂ 20s. ഓക്കെ, ഇനി അപ്പൊ എക്സാമിൻ ഒക്കെ ചെയ്യുമ്പോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 27 അല്ലേ എന്ന് സൈഡിൽ ഒന്ന് ഇന്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് റൂട്ട് കാണാം. ഇനി ഒരു വര വരച്ചു, രണ്ടെണ്ണാക്കി എഴുതാം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 27. അപ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 27. പ്ലസ് 27 ആവാ മൈനസ് 27 ആവാന്നാണ് പറഞ്ഞത്. എക്സ് ഈക്വൽ ടു 27 പ്ലസ് 3 ആണ് പോകുമ്പോ മൈനസ് 3. ആൻസർ 24. ഒരു ഉത്തരം അവിടെ കിട്ടി 24. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു മൈനസ് 27 മൈനസ് 3. ഈ ഉത്തരം മൈനസ് 30. രണ്ട് ആൻസറുകൾ കിട്ടി, 24 കിട്ടി, 13 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം, 24 ആണ് ആൻസർ വെച്ചാൽ നമുക്ക് 24 ആദ്യത്തെ 6 മൾട്ടിപ്പിൾ ആണ്. 24 ഫസ്റ്റത്തെ നമ്പർ ആണെങ്കിൽ അടുത്ത നമ്പർ 30 ആണ്, 30 ആണ്. കാരണം 6 കൂട്ടണ്ടേ. ഈ 24 6 കൂടി മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉത്തരം കിട്ടുക നോക്കാം. 720 720. ഇപ്പൊ ചെയ്യുന്നതാണ്, പരീക്ഷയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാണ്, നമ്മൾ ചെയ്ത് ശരിയാണോ നോക്കണത്. 720 കിട്ടും. അതിനോട് കൂടി ക്വസ്റ്റ്യൻ പറഞ്ഞത് 9 കൂട്ടിയാൽ 729, 720 9 കൂട്ടി 729 കിട്ടും. അപ്പൊ നമ്പേഴ്സ് ഇതാണ്, 24 30. ഓക്കെ, ഇനി മൈനസ് 30 എടുക്കുകയാണെങ്കിൽ മൈനസ് 30 അടുത്ത നമ്പർ പ്ലസ് 6 ആഡ് ചെയ്യണ്ടേ. മൈനസ് 30 പ്ലസ് 6 വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടുമ്പോൾ മൈനസ് 24. അപ്പൊ മൈനസ് 30 മൈനസ് 24 നിന്നു. അപ്പൊ നമ്പേഴ്സ് എഴുതുമെങ്കിൽ എഴുതിയാലും മതി, 24 13 എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. കഴിഞ്ഞത് അതേ മാറ്റി തന്നെ ചെയ്യുക, എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. സ്ക്വയർ കോമ്പിനേഷൻ മെത്തേഡിലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെ 3 വരാൻ കാരണം ആ എക്സിന്റെ ഒപ്പം 6 വന്നുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? എക്സിന്റെ ഒപ്പം 10 ആണെങ്കിൽ ഇവിടെ 3 സ്ഥാനത്ത് 5 വരും. ഓക്കെ, സ്ക്വയർ പോയി കഴിഞ്ഞ ഓരോ സ്റ്റെപ്പ് പറയുന്നത് സ്ക്വയർ പോയി കഴിഞ്ഞാൽ അപ്പൊ പ്ലസ് ഓർ മൈനസ് റൂട്ടും വരും. റൂട്ട് 729 27 ആണ്, 2 ആക്കി എഴുതി 24 കിട്ടി, മൈനസ് 30 കിട്ടി. ഇതാണ് ആൻസർ.